ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം നിർത്താനുള്ള മട്ടൊന്നുമില്ല. മന്ത്രി ബാലഗോപാലിനോട് അദ്ദേഹത്തിനുള്ള പ്രീതി നഷ്ടമായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നു, മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നു. ഒന്നും ചെയ്യാനാകില്ല എന്നറിയാമെങ്കിലും ചിലത് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാക്കുന്നത് സർക്കാരിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിലാണ്. അതെ, ഇത് ഇത് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ബാലഗോപാലിനോടുള്ള ആ പ്ലഷർ തനിക്ക് പോയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നതിലൂടെ ഗവർണർ വേറൊരു തന്ത്രത്തിലേക്കാണ് നീങ്ങുന്നത്. അത് സംശയമുണ്ട്. എന്തായാലും ഇത് നിയമ പോരാട്ടത്തിലേക്ക് പോകട്ടെ എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കേസുകൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഗവർണർക്ക് പ്രീതി നഷ്ടപ്പെട്ട മന്ത്രി തുടരാൻ പാടില്ല എന്ന് പറഞ്ഞ് ബി ജെ പിയോ കോൺഗ്രസോ ആരെങ്കിലും അല്ല കോൺഗ്രസ്സുകാരെ അത് അത് നമ്മള് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ പരമദയനീയമാണ് ഈ ഗവർണർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞതും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഗവർണർക്കൊന്നും സംഭവിക്കാനില്ല. ഗവർണർക്ക് ഈ പണി കഴിഞ്ഞാൽ വേറെ പണി, സർക്കാരിനും അങ്ങനെ വലുതൊന്നും സംഭവിക്കാനില്ല. ഈ പറയുന്ന ഗവർണറുമായിട്ടുള്ള പോരാട്ടം ആത്യന്തികമായി ഇത് ഭരണഘടന വിശകലനം ചെയ്ത് സുപ്രീം കോടതി ചിലപ്പോൾ ഒരിക്കൽ കൂടി ഒരു വിധി പറയേണ്ടി വരും. അങ്ങനെ ഒരു നിയമ പോരാട്ടം നടന്നാലും സർക്കാരിനും അങ്ങനെ ഒന്നും സംഭവിക്കാനില്ല, സി പി എമ്മിനും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് മുഴുവൻ യു ഡി എഫിനും കോൺഗ്രസിനുമാണ് അല്ല. അവിടെ ആ മൊത്തം ആശയക്കുഴപ്പമാണ്. മുരളീധരൻ എന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശനും കെ സുധാകരനും പറഞ്ഞതിന് നേരെ വിരുദ്ധമായി അങ്ങ് ആഞ്ഞടിക്കായിരുന്നു. ലീഗാണെങ്കിൽ ലീഗിനെ തിരുത്തിക്കാൻ പോയി, അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ലീഗിനെ തിരുത്തിക്കാൻ പോയി, നിങ്ങൾ അത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. അന്ന് കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു. ആദ്യം പി എം എസ് സരാമാരി പറഞ്ഞത് ഇത് ലീഗ് ഈ നിലപാട് തിരുത്തണം, ഞങ്ങൾക്ക് ലീഗിനുമൊക്കെ ഒറ്റ നിലപാടാണ് എന്ന് സുധാകരനും സതീശനും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതിന്റെ പിന്നാലെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തിയിട്ട് കൂടുതൽ കഠിനമായിട്ട് പറഞ്ഞു. അതാണ് ഈ അല്ല ലീഗിനെ സംബന്ധിച്ചൊന്നും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. വലിയ കോമഡിയാ അതിനകത്ത് യു ഡി എഫ് നടത്തുന്നത്. അല്ല ഈ പറഞ്ഞതുപോലെ നമ്മളെ കേസിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഗവർണർ ഇങ്ങനെ ഒരു മന്ത്രിയിൽ പ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായി ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഗവർണറുടെ പ്രീതി ഉള്ളിടത്തോളം കാലം തുടരാം എന്നുള്ളതാണ്. ആ പ്രീതി എന്ന് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിക്കുള്ള പ്രീതിയാണ് എന്നുള്ളതാണ്. ഗവർണർ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി ആണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. അവിടെ മുഖ്യമന്ത്രിക്കുള്ള പ്രീതിയാണ് ഈ ഗവർണറുടെ പ്രീതി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. പക്ഷെ ഒരു കേസ് കൊടുത്തിട്ട് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണനൊക്കെ ബാധിക്കുന്നത് അങ്ങനെയാണ്. അല്ല അവർ പറയുന്നത് അവരതിൻ്റെ ഒരു ലീഗൽ സൈഡ് പറയുന്നത് ഇത്തരം ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ല, അല്ല രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടില്ല, ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പോലെ ഗവർണറുടെ പ്രീതി മുഖ്യമന്ത്രിയുടെ പ്രീതിയാണ് എന്ന് നേരത്തെയുള്ള ചില കേസുകളിൽ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് വാദിച്ചാൽ, ഗവർണർ വാദിച്ചാൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഗവർണറുടെ പ്രീതിയാണ് എന്നുള്ള രീതിയിൽ വാദിച്ചാൽ അതൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കും. ഇന്നലെ വേറെ ആൾ പറഞ്ഞെന്നറിയോ, അപ്പോയിന്റ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ ഏതാ നിയമിക്കാൻ, ഒരു മന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ശുപാർശ അനുസരിച്ച് നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അല്ല ഈ നമ്മുടെ അത് അങ്ങനെ വേറെ സംഗതിയുണ്ട്. ഇപ്പം പിന്നെ ജീവൻ കൊടുത്ത ആൾക്ക് ജീവൻ തിരിച്ചെടുക്കാനുള്ള ഇതുണ്ടോ? അല്ല അത് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരാളിനെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഗവർണർമാർക്ക് മമതാ ബാനർജിയൊക്കെ ഒരു 1000 വട്ടം പിരിച്ചു വിട്ടേന്. അല്ല ഗവർണർക്ക് എന്തുമാത്രം പോരും, ഇപ്പൊ തമിഴ്നാട്ടില് സ്റ്റാലിനുമായിട്ട് പൊരിഞ്ഞ പോരാണ് അവിടുത്തെ ഗവർണർ എൻ ആർ രവി. ഈ പ്രീതി എനിക്ക് നിങ്ങളിൽ പ്രീതി നഷ്ടം ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നാ പൊക്കോ? അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ ഭരണഘടനയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ വ്യാഖ്യാനമൊക്കെ നല്ല അർത്ഥമുള്ളതാണ്. ജനാധിപത്യത്തിന് മേഖലയിലല്ല ഗവർണർ എന്നുള്ളത്. കാരണം ഇപ്പൊ ഒരു ബില്ല് ഗവർണർക്ക് കൊടുക്കുന്നു, ഗവർണർ അതിൽ അസംതൃപ്തി അറിയിച്ച് തിരിച്ചയക്കുന്നു. തിരിച്ചയച്ച് ഒരിക്കൽ കൂടി മന്ത്രിസഭ കൂടിയിട്ട് അത് ഗവർണർക്ക് അയച്ചാൽ ഒപ്പിട്ടേ പറ്റൂ. അപ്പോ അതുകൊണ്ട് അതെ അതാണ്, അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ മേലല്ല ഗവർണർ ഒരു ഘട്ടത്തിലും. പക്ഷെ ഗവർണർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവർ കുറെ കയറി ഇറങ്ങട്ടെ എന്നുള്ളതാണ്. കോടതി നിയമ പോരാട്ടമെങ്കിൽ നിയമ പോരാട്ടം, ഇപ്പൊ കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. ആരോ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്? ബുദ്ധി സ്വാഭാവികമായി ബി ജെ പി കേന്ദ്രങ്ങൾ അതിന് ഇവിടെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ പഞ്ചാബിൽ ഈ ബൻവാരിലാൽ പുരോഹിത് ഭഗവത് മാനുമായി പരസ്യമായി ഏറ്റുമുട്ടുന്നു. ഡൽഹിയിൽ എന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറിയോ അവിടുന്ന് അന്ന് മുതൽ ലഫ്റ്റനന്റ് ഗവർണറും അവിടുത്തെ സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. തമിഴ്നാട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബംഗാളിൽ, രാജസ്ഥാനിൽ. അപ്പോൾ ബി ജെ പി ഇതര ഇടങ്ങളിലെല്ലാം
സ്വാഭാവികമായി അവർ ചില നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കും. തോറ്റുപോയാലും വലിയ കാര്യമൊന്നുമില്ല. ഗവർണർ മഹാരാഷ്ട്രയിലും ഷിൻഡേ വരുന്നതിന് മുമ്പ് ഉദ്ധവ് താക്കറെ ഇരുന്ന സമയത്ത് അവിടെ പോരാട്ടം, ബി സി എ നിയമിക്കുന്ന കാര്യത്തിൽ അവര് പാസാക്കി, ബില്ല് പാസാക്കി കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അത് രാഷ്ട്രപതിക്ക് അയച്ചു. യെസ്, രാഷ്ട്രപതിക്ക് അയച്ചിട്ട് ഇപ്പൊ പുതിയ ഷിൻഡേ വന്നപ്പോൾ അത് പിൻവലിച്ചു. അതാണ് ഈ ഈ ഈ പറയുന്ന ബി ജെ പി ഇതര സർക്കാർ ഇരിക്കുന്നിടത്തെല്ലാം ഗവർണർമാരെ ഉപയോഗിച്ചിട്ട് അത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ബുദ്ധിയാണ്, അജണ്ടയാണ്. അതിനകത്ത് അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, സമ്മർദ്ദത്തിലാക്കുക പരമാവധി. ഇതൊരു ഇങ്ങനെ നിരന്തരമായ ഒരു തലവേദനയായി മാറുക. അപ്പൊ പിന്നെ ഗവർണർ, നമ്മുടെ ഇവിടുത്തെ ഗവർണർക്ക് ഈ പെട്ടെന്ന് ഭാഗവുമായിട്ട് ചുരുക്കുണ്ടാവാനുള്ള ഒരു കാരണങ്ങളിലൊന്ന് ഈ പ്രസംഗം മാത്രമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അവിടെ ഒരു പല്ലാശുപത്രി വേണമെന്ന് അദ്ദേഹം 10 ലക്ഷത്തിന്റെ ഒരു പല്ലാശുപത്രി രാജ്ഭവനകത്ത് വേണം എന്നൊരു കാര്യം വെച്ചിരുന്നു. ധനവകുപ്പ് അതിനകത്ത് കൊറിയിട്ടു. സാധാരണഗതിയിൽ ഈ ഗവർണർമാരൊക്കെ പറയുന്നത്, രാജ്ഭവൻ പറയുന്നത് അതുപോലെ ചെയ്തു കൊടുക്കലാണ്. പക്ഷെ 10 ലക്ഷത്തിന്റെ ഒരു പല്ലാശുപത്രി ഇപ്പൊ ആവശ്യം, ഗവർണറുടെ പല്ല് എല്ലാ ദിവസവും പല്ല് ക്ലീൻ ചെയ്യാനായിരിക്കും. അല്ല, ഈ നമ്മള് യഥാർത്ഥത്തിൽ അതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളൊക്കെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് കൂടി പോയി, അല്ലെങ്കിൽ പാർട്ടിക്കാരെ പേഴ്സണൽ സ്റ്റാഫ് ആക്കുന്നു എന്ന് പറയുന്ന ആളിന് 144 പേഴ്സണൽ സ്റ്റാഫാണ് അവിടെ. 144 പേർ, അതിൽ 74 പേര് സ്ഥിര താൽക്കാലിക ജീവനക്കാർ, അതിൽ തന്നെ 20 പേരെ സ്ഥിരപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. 100 ഫയലാണ് ഒരു വർഷം കൂടി പോയാൽ ഗവർണറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. 100 വരും താഴെ പല പല ബില്ലോ ഓർഡിനൻസോ അങ്ങനെയാണ്. ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, രാജ്ഭവൻ ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ഓഡിറ്റിങ്ങിനൊന്നും വിധേയമല്ല, അത് പാസ്സാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു കീഴ്വഴക്കം. അതാണ് അപ്പൊ അങ്ങനെ കീഴ്വഴക്കം ഉള്ളപ്പോൾ, കാരണം ഈ കഴിഞ്ഞ പുതുവത്സരത്തിന് ഇതുപോലെ 50-ലധികം അതിഥികളെ നമ്മുടെ കോവളത്ത് ഇദ്ദേഹം ന്യൂഇയർ പാർട്ടി നടത്തി. അപ്പൊ അവിടുത്തെ കോവളം ഗസ്റ്റ് ഹൗസ് ഒക്കെ മുഴുവൻ ഗവർണറുടെ അതിഥികളെ കൊണ്ട് നിറഞ്ഞു. ആരാണ് ഏതാണെന്നൊന്നും ആർക്കും ചോദിക്കാനും പറ്റില്ല. ഇത് നമ്മൾ ഈ 144 പേർ എന്ന് പറഞ്ഞതിനോടൊപ്പമാണ് പിന്നെ ഉള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ കൂട്ടിയിട്ടില്ല. അപ്പോ ഈ അതിനകത്ത് വരുന്ന ഈ ടെലിഫോൺ ഓപ്പറേറ്റർ, ക്ലർക്ക്, അറ്റൻഡർ എന്നൊക്കെ വരുന്ന ആ സ്റ്റാഫിലുള്ള ആളുകളിൽ കുറെ പേരെയാണ് സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പൊ ബി ജെ പി കാർ ഇപ്പൊ ഇദ്ദേഹം വന്നതിന് ശേഷം വെച്ചോ. അപ്പൊ അത്തരം രസകരമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു വർഷം 12.8 കോടി രൂപയാണ് മിനിമം രാജ്ഭവനിലേക്ക് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെയാണ് പിന്നെ വാഹനത്തിന്റെ ചെലവ്, സെക്യൂരിറ്റി എക്സ്പെൻസസ് അതൊക്കെ വരുന്നത്. അല്ല, ഈ പറയുമ്പോൾ മന്ത്രിമാർ എല്ലാത്തിനും ഇതൊക്കെ നോക്കുന്ന ഒരാൾ ശമ്പളം മാത്രം വാങ്ങിച്ചു. 42 ലക്ഷം രൂപ ശമ്പളമുണ്ട് അദ്ദേഹത്തിന്. 42 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളമുണ്ട്. അപ്പോൾ ആ ശമ്പളവും അത് വാങ്ങി അങ്ങനെ മതി എനിക്ക് ബാക്കിയുള്ള അനുബന്ധ അത്യാവശ്യം കാര്യങ്ങൾ നോക്കാൻ. ഇപ്പോ ശരിക്കു പറഞ്ഞാൽ ഒരു പ്രസ് സെക്രട്ടറിയെ രണ്ടാമത് നിയമിച്ചു, വേറൊരു പി ആർ ഒ അദ്ദേഹത്തിന് പുനർനിയമനം കൊടുത്തു. അതെല്ലാം ബി ജെ പി അറിയപ്പെടുന്ന ഒരു ആർ എസ് എസ് സഹയാത്രികനെയാണ് അദ്ദേഹം. നല്ല മാധ്യമ പ്രവർത്തകനാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന ആർ എസ് എസ് സഹയാത്രികനാണ്, ബി ജെ പിയുടെ വക്താവിന്റെ മുഖമായി അങ്ങനെയൊക്കെ ഉള്ള റോളിലൊക്കെ നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. നിർബന്ധപൂർവ്വം അന്നാണ് വേറൊരു വാശി കാണിച്ചത്, മറ്റേ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കൺഫേം ചെയ്താലേ ഒപ്പിടുകയുള്ളൂ എന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് ഓരോ തവണയും ഇപ്പൊ ഈ ബാലഗോപാലിനെതിരെയുള്ള അപ്രീതിക്ക് കാരണം ധനവകുപ്പ് ചില ക്വറീസ് ഇട്ടു എന്നുള്ളതാണ്, ചോദിച്ചു എന്നുള്ളതാണ്. ചോദിക്കാൻ സ്വാഭാവികം, ഒരു പല്ലാശുപത്രിയുടെ ആവശ്യം. ഇന്നലെ നമ്മുടെ വീട്ടിൽ സദസ്യ ഒരു ചോദ്യം ഒരു കാര്യം പറഞ്ഞു. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ദൈവം തമ്പുരാണോ, ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ആളാണോ ഗവർണർ? ആ രീതിയിൽ പുള്ളി ഇന്നലെ ഇദ്ദേഹത്തിനൊക്കെ അങ്ങനെ ഒരു ധാരണയാണ്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്തപ്പോൾ അതിൽ കോവിഷ്ടനായി എന്ന പിന്നെ ആ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ച്. അതിനകത്ത് ഒരു കാരണവശാലും എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു കാരണവശാലും അങ്ങനെയുള്ള ചെലവുകളൊന്നും ഗവർണർക്ക് രാജ്ഭവന് കൊടുക്കരുത്. കാരണം ഒരു 10 ലക്ഷം രൂപ ഇവിടുത്തെ ഒരു ദന്താശുപത്രി വേണമെങ്കിൽ പോലും അത്രയും പൈസ വേണ്ട. അതിന്റെ ചെയറും അതിന്റെ മെഷീനും കാര്യങ്ങളും എല്ലാം കൊണ്ട് 10 ലക്ഷം രൂപ വേണ്ട. ഒരു ബി ഡി എസ് ഇറങ്ങുന്ന ഒരു നമ്മൾ പറയുന്ന പോലെ ഗ്ലോറിഫൈഡ് ക്ലർക്ക് ആണല്ലോ, അപ്പൊ ഗ്ലോറിഫൈഡ് ദന്താശുപത്രി വേണം. അല്ല, അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഉടക്കുകൾ ധനവകുപ്പ് ഇപ്പൊ ബാലഗോപാലൊക്കെ ഈ പറയുന്ന പോലെയൊന്നുമല്ല, കൃത്യം രാജ്യസഭയിലേക്ക് വെച്ച് ഒരു ഇഴകീറി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ എടുത്തുയർത്തി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നവരാണ്. അല്ലാതെ മാത്രമല്ല, ബാലഗോപാലിന്റെ ഭരണത്തില് സ്വന്തം നാട്ടിൽ നിന്ന് പോലും, ഇപ്പം കൊട്ടാരക്കരയിലെ എം എൽ എ ആണല്ലോ അദ്ദേഹം, അദ്ദേഹം സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്,
എൻ്റെ ആവശ്യത്തിനും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. പക്ഷേ ഞാൻ പലപ്പോഴും പല ആളുകളും ചെന്നിട്ടുള്ളപ്പം അവർ പറഞ്ഞു നിയമത്തിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അതിന് അപ്പുറത്തേക്ക് ഒരു ശുപാർശയോ ഒരു കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നടക്കത്തില്ല. അത് വളരെ ചിട്ടയോടുകൂടിയാണ് അത് വരുന്നവർക്ക് അങ്ങനെ പറയും. നിയമത്തിനകത്താണെങ്കിൽ ഞാൻ പറയാം, ഇത് നിയമം വിട്ടൊരു കാര്യം ഞാൻ ചെയ്തില്ല. കോൺട്രാക്ടർ ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് ഒരു കോൺട്രാക്ടർ എന്നോട് പിന്നെ എറണാകുളത്തുള്ള പുള്ളി ഒരു കാര്യത്തിന് വേണ്ടി പിന്നെ ചെന്ന്, അപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഒന്ന് പരിചയപ്പെടുത്തണം. ഞാൻ പറഞ്ഞു പരിചയപ്പെടണം, നിങ്ങൾ നേരെ ചെന്നാൽ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ. അപ്പോൾ എന്തായാലും അവർ അവിടെ ചെന്ന് കണ്ടു പുള്ളിയെ. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വസതിയിലാണ് പോയി കണ്ടത്, ഇവിടെ മന്ത്രി വന്നിരുന്നില്ല, പോയി കണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പോയി കണ്ടു. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചോ ചെയ്തു കൊടുക്കും. അപ്പം പുള്ളി പറഞ്ഞു ഇത് എൻ്റെ പരിധിപ്പെടുന്നതല്ല, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പരിശോധിക്കട്ടെ, നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ബാലഗോപാൽ അത് വളരെ കൃത്യമായി. പിന്നെ പാർലമെന്റ് അംഗങ്ങളായിരുന്നു അതിനകത്ത്, പക്ഷേ ചിലർ എതിർക്കുന്നവരും കാണും, ചിലപ്പോൾ അനുകൂലിക്കുന്നവരും കാണും. അല്ലെ, പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജീവിനെയും ബാലഗോപാലിനെയും ഒക്കെ ബി ജെ പി കാർ വരെ പൂഴ്ത്തിയതാണ്, അവരുടെ പെർഫോമൻസ് കൊണ്ട്. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. നമ്മൾ ക്വാളിറ്റി ഉള്ള രാഷ്ട്രീയക്കാരെ ക്വാളിറ്റി ഉള്ളവർ എന്ന് തന്നെ പറയാനുള്ളത്. വേറെ ദിവസം ഇന്നലെ ഗവർണർ വേറൊരു കാര്യം പറഞ്ഞു, മന്ത്രിമാർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന്. വിദ്യാഭ്യാസം ഇല്ലെന്ന്, എന്തായാലും ഗവർണറേക്കാളും വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകൾ ഈ മന്ത്രിസഭയിലുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഗവർണർ കേരളീയരെ ഇങ്ങനെ നിരന്തരമായി ചിരിപ്പിച്ച് കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു ട്രോളുണ്ട്, ഇപ്പൊ ഗവർണർക്ക് പ്രീതി നഷ്ടപ്പെട്ടു, ഇപ്പൊ മന്ത്രിയെ പിൻവലിക്കണമെന്ന് പറയുന്നു. ഇനി ഗവർണർക്ക് കേരളത്തിനോട് പ്രീതിയെങ്ങാനും പോയി കഴിഞ്ഞാൽ കേരളത്തെ അറബിക്കടലിൽ മുക്കിക്കൊല്ലണം എന്നെങ്ങാനും ഇദ്ദേഹം പറഞ്ഞു കളയും. ആ ഒരു അവസ്ഥയിലേക്ക് ഗവർണർ എത്തി എന്നുള്ളതാണ്.